ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യമുണ്ടല്ലോ, അതാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്ന് തകർത്തെറിഞ്ഞത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഡീനിനെതിരായ പീഡന പരാതിയിൽ എസ് സുനിൽകുമാറിനെ തൃശൂർ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ നിന്നാണ് സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അധ്യാപകനെതിരെ കേസെടുത്തത്. സുനിൽകുമാറിനെതിരെ വെസ്റ്റ് പോലീസ് ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. സുനിൽകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പീഡനത്തിനിരയായ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം വർഷ നാടക ബിരുദ വിദ്യാർത്ഥിനിയെ സുനിൽകുമാർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പീഡനത്തിനിരയാക്കി എന്നതാണ് പരാതി. പരാതി നൽകാനെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയോട് സ്റ്റേഷൻ SI മോശമായി പെരുമാറിയെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഓറിയന്റേഷൻ ക്ലാസ്സിനിടെ താൽക്കാലിക അധ്യാപകൻ രാജാ വാര്യർ പരാതിക്കാരിയായ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ ഓഫ് ഡ്രാമ ഗ്രീവൻസ് സെല്ലിൽ പെൺകുട്ടി പരാതി നൽകി. പെൺകുട്ടിക്ക് ധാർമ്മിക പിന്തുണയുമായി എത്തിയ സുനിൽകുമാർ സൗഹൃദം മുതലെടുത്ത് പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് പീഡന വിവരം പുറത്തുവരുന്നത്. ഈ വർഷം ആദ്യം റെഗുലർ ക്ലാസുകൾ ഇല്ലാതിരുന്ന സമയത്ത് നാട്ടിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ ഡീൻ പീഡിപ്പിച്ചെന്നാണ് പരാതി. പകർച്ചപ്പനി കാരണം വീട്ടിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ സുനിൽകുമാറും പങ്കാളിയും താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചപ്പോഴാണ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത്. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊരു ഉപദേശകനായിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കാളിയുമായും എനിക്ക് സൗഹൃദമുണ്ടായിരുന്നു. ഈ സമയത്ത് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഞാൻ അവരോടൊപ്പം താമസിച്ചു. ഇക്കാലയളവിൽ പങ്കാളി ഇല്ലാത്ത സമയത്ത് സുനിൽകുമാർ ലൈംഗിക അതിക്രമം കാണിക്കാൻ തുടങ്ങിയെന്നും ജനുവരി 21 ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥിനി താമസ സ്ഥലം വിട്ടു. മുമ്പ് അയാൾ മദ്യപിച്ച് എന്നെ ആവർത്തിച്ച് വിളിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പേടിയുള്ളതിനാൽ ഈ വിവരം ആരോടും വെളിപ്പെടുത്തിയില്ല. കുറ്റപ്പെടുത്തുന്നത് എന്നെയായിരിക്കും. പിന്നീട് അയാളെ വീണ്ടും കോളേജിൽ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പേടി കൂടി, പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പ്രതി സുനിൽകുമാർ അവിടെയും എത്തി. ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. തുടർന്ന് തന്റെ സുഹൃത്തുക്കളോട് സംഭവിച്ച കാര്യങ്ങൾ പെൺകുട്ടി തുറന്നു പറഞ്ഞു. ഫെബ്രുവരി 24 സുനിൽകുമാറിനെതിരെ പ്രതിഷേധം തുടങ്ങി. ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തതോടെ സ്കൂൾ ഓഫ് ഡ്രാമ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. സുനിൽകുമാറിനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ആരോപണ വിധേയനായ അധ്യാപകൻ ക്ലാസ്സിൽ മദ്യപിച്ചെത്താറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സുനിൽകുമാർ നേരത്തെയും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന ആരോപണവുമായി നടി ദിവ്യാ ഗോപിനാഥും രംഗത്ത് വന്നു. വാട്സാപ്പിൽ സുനിൽകുമാർ അയച്ച സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. ഇതൊരു തുടർക്കഥയാണ്. കൃത്യമായ നിയമ നടപടികൾ ഇല്ലാത്തതാണ് പീഡന പരമ്പരകൾക്ക് കാരണം. സമാനമായ പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളാണ് അധ്യാപകൻ. എന്നിട്ടും അതിക്രമങ്ങൾ ഉയർന്നു വരുന്നെങ്കിൽ അത് നിയമവ്യവസ്ഥയുടെ ദൗർബല്യം കൊണ്ടുകൂടിയാണ്.